Hello everyone, hope you all are doing good and great. അപ്പോൾ നോമ്പ് സ്റ്റാർട്ട് ആയപ്പോൾ ഞാൻ ഫസ്റ്റ് ഡേ റമദാനിലെ ഫസ്റ്റ് ഡേ എടുത്ത വ്ളോഗാണ് ഇത്. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റു, ഞാൻ എന്നിട്ട് 4:30 ആയപ്പോഴാണ് എണീറ്റത്. 4:30 ഞാൻ അലാറം വെച്ചു, പക്ഷേ 4:29 ആയപ്പം കറക്റ്റ് ഉമ്മച്ചി വിളിച്ചു കേട്ടോ. അങ്ങനെ ഞാൻ എണീറ്റു, നല്ല ഉറക്കഭ്രാന്തിയിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ എണീറ്റു, പക്ഷെ ഞാൻ പുലർച്ചെ കഴിക്കാൻ എൻ്റെ കയ്യിൽ അങ്ങനെ ഫുഡ് ഉണ്ടായിരുന്നില്ല, എനിക്ക് ഫുഡായിട്ടൊന്നും ഇല്ലേനു. ഞാൻ വിചാരിച്ചത് രാവിലെ എണീറ്റിട്ട് വല്ല മാഗി ഉണ്ടാക്കിയിട്ട് കഴിക്കാമെന്നായിരുന്നു. പിന്നെ എനിക്ക് എണീറ്റിപ്പോൾ മാഗി ഉണ്ടാക്കാൻ പോലും മൂഡ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ബിസ്ക്കറ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു, പക്ഷെ ബിസ്ക്കറ്റ് ഒറ്റ കഴിക്കാനില്ല, ചായ എന്തെങ്കിലും വേണ്ടേ. അപ്പം ഞാൻ വിചാരിച്ചു താഴെ മറ്റേ വെള്ളം വരുന്നതിൽ കോൾഡ് വാട്ടറും ഹോട്ട് വാട്ടറും കിട്ടും, അത്യാവശ്യം കുറച്ച് ചൂടുള്ള വെള്ളം കിട്ടും. അപ്പോൾ അതിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് കാപ്പി എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കൂടെ ബിസ്ക്കറ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ അങ്ങനെ താഴെ പോയി. താഴെ എപ്പോഴും ഈ ഒരു ലേറ്റ് എപ്പോഴും താഴെ ഉണ്ടാവും, അതുകൊണ്ട് നമുക്ക് കിച്ചണിൽ പോകാനാണെങ്കിലൊക്കെ സുഖമാണ്. പക്ഷെ എനിക്കെന്തോ നൂഡിൽസ് മാഗി കഴിക്കാൻ തോന്നിയില്ല, അപ്പോൾ ഉണ്ടാക്കാനും കുറച്ച് മടിയായി. അപ്പോൾ ഞാൻ കാപ്പിയും ബിസ്ക്കറ്റും തന്നെ ആക്കുക എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ഇതാക്കി. അപ്പോൾ ഫസ്റ്റ് ചൂടുവെള്ളം എടുത്തു. ഇപ്പോൾ കട്ടൻ കാപ്പി ഉണ്ടാക്കാൻ മീൻസ് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഇട്ടിട്ട് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് കലക്കി കുടിക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം എനിക്ക് നല്ല മറ്റെന്താ പറയുക, കടുപ്പുള്ള കാപ്പി എനിക്ക് പറ്റില്ല, എനിക്ക് കുറച്ച് ലൈറ്റ് ആവണം, അത്ര ചൂടും എനിക്ക് പറ്റില്ല. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഓക്കെയാണ്, ഇങ്ങനെയൊക്കെ എനിക്ക് ചായ കുടിച്ചാൽ മതി. അപ്പോൾ ഈ ഒരു ബിസ്ക്കറ്റ് ആയിരുന്നു. പക്ഷേ ഈ ഒരു ബിസ്ക്കറ്റ് എനിക്ക് വേറെ ബിസ്ക്കറ്റ് ഇതെനിക്ക് അത്ര ഇഷ്ടമല്ല ചോക്ലേറ്റ്. അപ്പോൾ ഞാൻ പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് 4-5 ബിസ്ക്കറ്റ് ഉള്ളൂ അതിൽ, അപ്പോൾ ഇതങ്ങോട്ട് കഴിക്കാം, പിന്നെ വെള്ളം കുടിച്ചിട്ട് നിസ്കരിച്ചിട്ട് കിടന്നുറങ്ങാലെന്നുള്ളൊരു മൈൻഡിലായിരുന്നു ഞാൻ. അങ്ങനെ ആ ബിസ്ക്കറ്റ് എനിക്ക് കഴിക്കാനേ തോന്നിയില്ല, ഞാൻ ആ കോഫി മാത്രം കുടിച്ച് കട്ടൻ കാപ്പി മാത്രം കുടിച്ചിട്ട് 2 ബിസ്ക്കറ്റ് മാത്രമേ ഞാനതിന് കഴിച്ചുള്ളൂ, വേറൊന്നും ഞാൻ അങ്ങനെ കഴിച്ചില്ല, എനിക്കെന്തോ വേണ്ടേനു. അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് നേരം ഇരുന്ന് ഓതി കഴിഞ്ഞപ്പോൾ തന്നെ ഇത് ബാങ്ക് കൊടുത്തു. അപ്പോൾ ഞാൻ പിന്നെ ബാങ്ക് കൊടുത്തിട്ട് നേരെ നിസ്കരിച്ചിട്ട് കിടക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നിസ്കരിച്ച്. എനിക്ക് ക്ലാസ് ഉണ്ടല്ലോ, പിന്നെ എനിക്ക് 8:30 ആകുമ്പോൾ ക്ലാസ്സിന് പോകണം. 8:30 പോകണമെങ്കിൽ എന്തായാലും 7 മണിക്ക് എണീക്കണം. അപ്പോൾ ഇതൊരു ഇപ്പം തന്നെ ഒരു 5:20 അങ്ങനെ എന്തോ ആയിട്ടുണ്ടായിരുന്നു, 5:30 ആയിട്ടുണ്ടായിരുന്നു. ഇത് നിസ്കാരമൊക്കെ കഴിഞ്ഞതായപ്പോൾ 5:30 ആയി. പിന്നെ ഞാൻ പോയിട്ട് കിടന്നുറങ്ങാം, 7 മണിക്ക് ഒരു 7:30 ആകുമ്പോൾ എണീക്കാം. കാരണം അപ്പോൾ ഞാൻ അറിഞ്ഞിട്ടുണ്ടായി 8:30 അന്ന് 8:30 ക്ലാസ് ഇല്ല, പകരം 9 മണിക്കാണ് ക്ലാസ് തുടങ്ങുന്ന മെസ്സേജ് വന്നിരുന്നു. അപ്പം ഞാൻ വിചാരിച്ച ഒരു 1.5 മണിക്കൂർ എക്സ്ട്രാ ഉറങ്ങാം, കാരണം ഉറങ്ങ മര്യാദക്ക് ഉറങ്ങാണ്ട് ക്ലാസ് പോയാൽ ഞാൻ അവിടെ ഇരുന്ന് ഉറങ്ങും. അപ്പം ഞാൻ അങ്ങനെ നേരെ പോയിട്ട് കിടന്നുറങ്ങി. പിന്നെ ഞാൻ കറക്റ്റ് ഒരു 7:30 ആയപ്പോഴാണ് എണീറ്റത്. പിന്നെ എണീറ്റിട്ട് എനിക്ക് വലിയ പണിയൊന്നുമില്ല, റെഡിയായി പോകാനേ ഉള്ളൂ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് കുറേ നേരം ഏത് ഡ്രസ്സ് ഇടണമെന്ന് കൺഫ്യൂഷൻ ആയിരുന്നു. എനിക്കൊരു മാക്സി ഡ്രസ്സ് ഇടണമെന്നു. പിന്നെ ഞാൻ വിചാരിച്ചു അത്യാവശ്യം നല്ല ചൂടാണ്, അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് നടക്കാൻ കഴിയില്ലല്ലോ. പക്ഷേ 8 ഡ്രസ്സ് അതിലും കോമഡിയാണ് ചൂടത്ത് ഇടാൻ. അപ്പോൾ പിന്നെ എനിക്ക് ഈ പിങ്ക് സ്വെറ്റർ കണ്ടപ്പം എനിക്ക് അത് തന്നെ ഇടണം. അപ്പോൾ പിന്നെ ഞാൻ അതിട്ടു, ചൂടത്തിടാൻ അടിപൊളിയാണത്. അപ്പോൾ അതും ഒരു ബ്ലൂ ജീൻസും കൂടെ ഞാൻ പെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതിട്ടിട്ടു, ഒരു ഹൈ വേസ്റ്റ് ഒരു ബ്ലൂ ജീൻസും ഈ ഒരു പിങ്ക് സാധനം. അയക്ക് എൻ്റെ കയ്യിലൊരു ക്രീം കളർ ഷോളുണ്ട്, തലയിലിട്ട് അതേപോലെ നിൽക്കുന്നൊരു ഷോളുണ്ട്, ഈ ഒരു ഷോള്. അപ്പോൾ ഞാൻ അതിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാണെങ്കിൽ ഷോൾ അധികം നോക്കണം, മറ്റത് പെട്ടെന്ന് പെട്ടെന്ന് തലേന്ന് വീഴും. ഇതാകുമ്പോൾ എനിക്ക് അങ്ങനെ ഇട്ട് കൊടുത്താൽ പിന്നെ അങ്ങനെ നിൽക്കും. അപ്പോൾ ഞാൻ അതിലേക്ക് പിന്നെ റെഡി ആവാനൊന്നും ഇല്ലായിരുന്നു, ഞാൻ ജസ്റ്റ് സ്കിന്ന് ഡ്രൈ ആവാണ്ടിരിക്കാൻ മോയിസ്ചറൈസറും സൺസ്ക്രീനും ഇട്ടു, പിന്നെ ഒരു ലിബാമും ഇട്ടിട്ടായിരുന്നു ഞാൻ പോയത്. ഇപ്പം അങ്ങനെ ലിപ്സ്റ്റിക്ക് കണ്ടാൽ നമ്മൾ ക്ലാസ് പോയാലില്ലേ, അപ്പോൾ കണ്ടാൽ ചോദിക്കും എന്താ വെയ്യ, ഇനിയിപ്പോൾ കഴിഞ്ഞ കണ്ടാൽ ചോദിക്കും ആ നോമ്പെടുത്തിട്ടുണ്ടാവും അല്ലേ, ഫാസ്റ്റിംഗ് ആയിരിക്കില്ലേ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ ഞാൻ റെഡി ആയി, ഇപ്പം ഞാൻ ഷൂസ് ഇടാറുണ്ട്. ഇപ്പം ഞാൻ കോളേജിലേക്ക് ഷൂസ് മാത്രമേ ഇടലുള്ളൂ, കാരണം കാല് വെയിലും ഇട്ട് ഇങ്ങനെ ഭയങ്കര ടാൻ അടിക്കുകയാണ്. ഷൂ ഇടുമ്പോൾ കുഴപ്പമില്ലല്ലോ, ഇതെൻ്റെ കുറച്ച് പഴയ ഷൂ ആണ്, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എൻ്റെ കാക്ക മേടിച്ചൊന്നൊരു ഷൂ ആണ് കേട്ടോ. അപ്പം അന്ന് മുതൽ ഞാൻ ഇട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പം അതിൻ്റെതായ അങ്ങനെ ആ ഷൂ കണ്ടാൽ തന്നെ മനസ്സിലാവും പഴയതാണ്. പക്ഷേ എനിക്കിപ്പോഴും ഇടാൻ ഏറ്റവും ഇഷ്ടമുള്ളൊരു ഷൂ എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പം എനിക്ക് ഭയങ്കര കംഫർട്ടബിളാണ് ഇത്. അപ്പം ഞാൻ ഈ ഒരു ഷൂ ഇട്ടു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാനില്ലാത്തതുകൊണ്ട് നമ്മൾ 9 മണി എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ എത്തിയപ്പോൾ 9:10 9 മണിക്കാണ് ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുന്നത്, ലൈക്ക് ക്ലാസ്സിലേക്ക്. 9 മണിക്ക് അവിടെ എത്തണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മെസ്സേജ് അയച്ചിട്ട്. അപ്പം ഞങ്ങൾ അങ്ങനെ ഇറങ്ങി, അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു പുറത്ത്. പിന്നെ ഞങ്ങൾ ക്ലാസ്സിലെത്തിയപ്പോൾ മാമിന് എന്തോ മീറ്റിംഗ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് 9 മണിക്ക് ക്ലാസ് ഇല്ല. മാം 9 മണിക്ക് എല്ലാവരും എത്തി അവിടെ, ഞങ്ങളൊരു 9:10 ആയപ്പോഴത്തേനെത്തി. പക്ഷേ ക്ലാസ് ഉണ്ടായിരുന്നില്ല, മാമിൻ്റെ മീറ്റിംഗ് അപ്പോഴും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം മാം പിന്നെ ജസ്റ്റ് ഒന്ന് ക്ലാസ്സിൽ വന്നിട്ട് പറഞ്ഞു അറ്റൻഡൻസ് തരാം, ക്ലാസ് എടുക്കുന്നില്ല, അറ്റൻഡൻസ് പറഞ്ഞാൽ മതി, അറ്റൻഡൻസ് തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആക്കി. പക്ഷെ എല്ലാവരും വന്നിരുന്നിട്ടുണ്ടായിരുന്നു, കാരണം അറ്റൻഡൻസ് ആണ് മെയിൻ, അറ്റൻഡൻസ് പോയാൽ പോയി എന്നുള്ളൊരു വിധത്തിലാണ് ഇപ്പോൾ എല്ലാവരും. കാരണം റിസ്ക് എടുക്കാൻ വയ്യ, കാരണം അറ്റൻഡൻസ് കുറവുള്ളതുകൊണ്ട് കുറച്ച് സീൻ ഉണ്ടായിരുന്നു നമ്മുടെ ക്ലാസ്സിലെ വേറെ കുട്ടൊക്കെ. അപ്പോൾ ഇപ്പോൾ ആരും റിസ്ക് എടുക്കുന്നില്ല, മാക്സിമം ക്ലാസ്സിൽ വന്നിരിക്കുക, കിട്ടുന്ന അറ്റൻഡൻസ് വാങ്ങി പോവുക, അങ്ങനെയാണ് ഇത്. പിന്നെ കോമ്പൈൻ ക്ലാസ് ആയിരുന്നു, 2 ക്ലാസ് ഒരുമിച്ച് ഇരുന്നിട്ടായിരുന്നു കേട്ടോ ഫസ്റ്റ് അവർ ഉണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ ക്ലാസ്
പോകുന്ന നേരം സൗബ് കുറച്ച് വെള്ളം എടുത്തു. അപ്പോൾ ഒരു മറ്റൊരു ചോദ്യം ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് വെള്ളം പോലും കുടിക്കാൻ പറ്റില്ല എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ എല്ലാവരും ചോദിക്കുന്നത്, അത് അവൾ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ ക്ലാസ്സിലെത്തി. സെക്കൻഡ് അവർ ഉണ്ടായിരുന്നത് മീഡിയ ലോസ് എന്ന് പറഞ്ഞിട്ടൊരു സബ്ജക്റ്റാണ്. ലൈക്ക് മാനസറാണ് അത് എടുക്കുന്നത്. നമ്മളെ ലോസ് കാര്യങ്ങളൊക്കെ പഠിക്കാനുള്ളതാണ്. അപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര തലവേദന, എനിക്ക് ഫുഡും വരെ മീൻസ് രാവിലത്തെ ഫുഡൊന്നും കഴിച്ചിട്ടില്ലെങ്കിൽ തലവേദന എടുക്കാൻ തുടങ്ങും. ആ ഒരു കുഞ്ഞു തലവേദന എനിക്ക് വരുന്നുണ്ട്, പക്ഷേ ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഞാൻ. പിന്നെതാ ഞങ്ങൾ സാറും മര്യാദക്ക് ക്ലാസ് എന്ന് ആരും മര്യാദക്ക് ക്ലാസ് എടുത്തില്ല, പക്ഷേ അവിടെ ഇരിക്കണം എന്നുള്ളൊരു അവസ്ഥയിലാണ്. അങ്ങനെതാ ഞങ്ങളിങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ ഒരു ബുക്കിൽ ഇങ്ങനെ ഹാർട്ടൊക്കെ വരച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ സാർ അറ്റൻഡൻസ് എടുത്താൽ പിന്നെ എല്ലാവരും ഹാപ്പിയാണ്, അതുവരെ എല്ലാവരും അടങ്ങിയിരിക്കും. പക്ഷേ ഈ സാറിൻ്റെ ക്ലാസ്സിൽ നമ്മൾ ഫോൺ യൂസ് ചെയ്താലും അങ്ങനെ ഒരു കുഴപ്പമില്ല. അങ്ങനെ ഇതേ പിന്നെയും നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സൗബും പറയുന്നു അവക്കും നല്ല ക്ഷീണം ഉണ്ട് എന്നൊക്കെ. അപ്പം ഞാൻ പറഞ്ഞ ശരി ശരി എന്ന് പറഞ്ഞിട്ട് ഞാൻ സംസാരിച്ചിരിക്കുക. പിന്നെ വേറെ ഒരു പരിപാടിയും ഇല്ല അവിടെ. പിന്നെ ഞങ്ങൾക്ക് പുട്ടിൽ തേങ്ങണ്ടമായ ലൈബ്രറി ഹവേഴ്സ് ഉണ്ട്. ലൈക്ക് ഒരു അവർ കഴിഞ്ഞാൽ പിന്നെ ഒരു ക്ലാസ് ലെക്ചർ ആണെങ്കിൽ പിന്നെ ഒരു ലൈബ്രറി, അങ്ങനെയാണ്. അപ്പോൾ ഞാൻ വീടെടുത്തപ്പം ബാക്കിൽ നിന്ന് ഒരുത്തിന് എൻ്റെ കഴുത്തൊക്കെ പിടിച്ച് കൊല്ലാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ബോറടിച്ചിരുന്നപ്പോഴേ എനിക്ക് ഭയങ്കര ക്ഷീണം എൻ്റെ തലക്ക് ഇങ്ങനെ കയറുന്നുണ്ട്. അപ്പോൾ ഞാൻ ബോറടിച്ചിരുന്നപ്പോൾ ഡെന്നീസിനെ വരച്ച് കാണിച്ചു കൊടുത്തു. അപ്പോൾ അവൻ്റെ ഒരു നിസ്സഹായത സിമ്പത്തി എന്താ പറയുക നിസ്സഹായാവസ്ഥയാണ് ആ ഫേസിൽ കണ്ടത്. പിന്നെ ഞാൻ സൗബുവിനെ വരക്കാമെന്ന് പറഞ്ഞിട്ട് അവളെ വരച്ചു. അപ്പോൾ അവളെ കുറച്ചൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ലൈക്ക് മീൻസ് എന്താ പറയുക, ലൈക്ക് എന്തേലും കുറച്ച് ബെറ്റർ ആവുന്നു, പക്ഷെ ഞാൻ അത്യാവശ്യം നല്ല കൊളാക്കിയിട്ട് തന്നെ വരച്ചിന്. എനിക്ക് എത്ര വരക്കാൻ അറിയുള്ളൂ. പിന്നെ ഒരു ലൈബ്രറി അവർ ആയപ്പോൾ നമുക്ക് ക്ലാസ്സിലിരിക്കാൻ പറ്റില്ല. നമ്മളെ ക്ലാസ്സിൽ വേറെ ഏതൊരു കുട്ടികൾക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ സ്റ്റെയേഴ്സിൽ ഇങ്ങനെ വന്നിട്ടിരിക്കുന്നു. ഒരു പണിയില്ലാണ്ട് ഇരിക്കുകയാണെങ്കിൽ ഒന്ന് കിടന്നാൽ മതി എന്നുള്ളത്, എനിക്ക് ഉറക്കം ശരിയാ വന്നിട്ടുണ്ട്. എന്തായാലും ഒന്ന് കിടന്നാൽ മതി എന്നിരുന്നു എൻ്റെ ഒരു മൈൻഡിൽ ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു. അങ്ങനെ അത് അവിടെ പോയിട്ട് ഇരിക്കുകയായിരുന്നു കുറേ നേരം. ഒരു 1 hour ഉണ്ടല്ലോ ഒരു പീരീഡ് എന്ന് പറഞ്ഞാൽ, ആ 1 hour ആ സ്റ്റെയറിലിരുന്നിട്ട് ടൈം കളഞ്ഞ്. അപ്പം ഇങ്ങനെ എന്താ പറയുക ടൈം ഇങ്ങനെ ചോദിക്കുകയാണ്, ഇനി എത്ര അവർ ബാക്കിയുണ്ട്, ഇനി എത്ര ബാക്കിയുണ്ട് എന്നൊക്കെ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞങ്ങൾ ഈ ലൈബ്രറി അവർ കഴിഞ്ഞിട്ട് ഒരു പീരീഡ് ക്ലാസ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ലഞ്ച് ബ്രേക്ക്. ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞിട്ട് പിന്നെയും ലൈബ്രറിയാണ്. വെറുതെ ലൈബ്രറി കൊണ്ടുവന്ന് വെച്ചേക്കണം മനുഷ്യനെ അടങ്ങാറൊക്കെ. ലാസ്റ്റ് ലൈബ്രറി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് പോവാം. ഇതങ്ങനെയല്ല, ഇത് ലൈബ്രറിൻ്റെ അവർ കഴിഞ്ഞിട്ട് വേറൊരു പീരീഡ് ഉണ്ടാവുമ്പോൾ നമുക്ക് അത് വരെ അവിടെ ഇരിക്കണം. ആ പീരീഡ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ എവിടെയെങ്കിലും ഇരുന്നാൽ മതി. പക്ഷേ താഴെ ഒന്ന് താഴെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെയും കയറി ഇറങ്ങാൻ പറഞ്ഞാൽ റിസ്ക് അല്ലേ. പിന്നെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ക്ലാസ് യൂസർ ഇൻ്റർഫേസ് ആൻഡ് യൂസർ എക്സ്പീരിയൻസ് പറഞ്ഞൊരു ക്ലാസ് ആയിരുന്നു. അപ്പോൾ അത് ഫസ്റ്റ് മീഡിയ ലാബിലായിരിക്കും. മീഡിയ ലാബാണെങ്കിൽ സുഖമാണ്, നമുക്ക് എ സി കൊണ്ടിട്ടിരിക്കാം. അപ്പോൾ ഇത് അവിടെ അല്ല വേറെ ക്ലാസ്സിലാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോയി. അപ്പോൾ സൗബ് പറയായിരുന്നു എന്നെക്കാളും ക്ഷീണം അവക്കാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഞാൻ എൻ്റെ ഫേസ് ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഫേസ് പൊത്തുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ ആ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് പിന്നെ എല്ലാവരും വെറുതെ ഇരിക്കുക. അത് ലഞ്ച് ബ്രേക്ക് ആയിട്ട്. അപ്പോൾ ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞിട്ട് പിന്നെ ലൈബ്രറിയാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇനി ഇരിക്കേണ്ട, എനിക്ക് ഈ കിടന്നാൽ മതി. എനിക്ക് എത്ര നേരം വെച്ചിട്ട് നമ്മളിങ്ങനെ ആ ബെഞ്ചിലിരിക്കുക, ലിമിറ്റില്ലേ ക്ലാസ് എടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, ഇത് വെറുതെ അവിടെ ഇരിക്കണം. പുറത്തിറങ്ങിയിട്ട് നടക്കാനാണെങ്കിൽ എനിക്ക് അതിനും വേ, പിന്നെ എനിക്ക് ക്ഷീണമാവും. അപ്പോൾ ഇതാണ് ഞങ്ങൾ ക്ലാസ്സിൽ നിന്നുള്ള പുറത്തോട്ടുള്ള വ്യൂ കേട്ടോ. അപ്പോൾ ലഞ്ച് ബ്രേക്ക് ആയപ്പോൾ പിന്നെ ഞങ്ങൾ ശരി വേണ്ട നമുക്ക് പോവാം, വെറുതെ ലൈബ്രറിൻ്റെ പീരീഡ് 2-3 hours വെറുതെ ഇരിക്കേണ്ടത് കൊണ്ട് ഞങ്ങൾ പോയി. ഞങ്ങൾ എന്താ പറയുക പി ജിയിൽ പോയിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട് പോയി. അങ്ങനെ തന്നെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം എനിക്ക് ആ ഒരു ഉച്ചക്ക് ആയപ്പോൾ പിന്നെ എനിക്ക് അത്ര പ്രശ്നമില്ല. എനിക്ക് രാവിലെ ആയിരുന്നു അത്യാവശ്യം നല്ല ക്ഷീണം നല്ല തലവേദനം. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഓക്കെ ആയി. പിന്നെ ഇത് കണ്ടോ, ഞാനൊരു ബോട്ടിൽ കണ്ടു നമുക്ക് നോമ്പ് പുലർച്ചെ കഴിക്കാനുള്ള ഫുഡ് അവർ പള്ളിയിൽ നിന്ന് കൊണ്ടുവന്ന് തരുമെന്ന്. അപ്പോൾ സൗബിനടുത്ത് പറഞ്ഞിട്ടേ നമ്മൾ പി ജിയിൽ ആരും അങ്ങനെ വാങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇവൾ കരിക്ക് വാങ്ങി കുടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു ഈ ക്രൂവൽ എന്നൊക്കെ പറഞ്ഞ് വെറുതെ കളിയാക്കിയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആ മറ്റേ ഇതുണ്ടല്ലോ, ഞാൻ ആ ഒരു QR കാണിച്ചു. ആ QR സ്കാൻ ചെയ്ത് നമ്മൾ ആ ഗ്രൂപ്പ് കയറിയാൽ നമുക്കൊരു 10-11 hours ആകുമ്പോൾ പുലർച്ചെ കഴിക്കാനുള്ള ഫുഡ് അവർ കൊണ്ടുവന്നു. അപ്പോൾ ഞാനിപ്പോഴാണ് അത് കണ്ടത്. അപ്പോൾ ഞാനതിൽ സ്കാൻ ചെയ്തിട്ട് ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്തപ്പോൾ അവർ 10:30 ആകുമ്പോൾ ഫുഡ് കൊണ്ടുവന്നിരുന്നുള്ളൊരു രീതിയിലായിരുന്നു കേട്ടോ. അപ്പം എന്താ സൗബ് ഇങ്ങനെ പറയുന്നത്, അവൾ ഈ കരിക്ക് കുടിക്കുന്ന വരെ വേറെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു ഞാൻ ഉച്ചവരെ നോമ്പൊറ്റെന്ന് ഇങ്ങനെ പറഞ്ഞിട്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ റൂമിലെത്തി, ഞാൻ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് റൂമിലെത്തിയപ്പോൾ തന്നെ 12:30 അല്ല 1 hour ആയിട്ടുണ്ടായിരുന്നു ഞാൻ റൂമിലെത്തിയപ്പോൾ. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് നേരം ഇരുന്നിട്ട് പിന്നെ ഞാൻ പെട്ടെന്ന് എൻ്റെ നിസ്കാരവും സംഭവങ്ങളൊക്കെ തീർത്തു. ഈ ഒരു നിസ്കാരക്കുപ്പായം ഞാനും ഞാനും എൻ്റെ ഉമ്മും കൂടെ ക്ലോത്ത് എടുത്തിട്ട് അടിക്കാൻ കൊടുത്തിട്ട് എനിക്ക് ഈ ക്ലോത്ത് ഇഷ്ടമായിട്ട് ലൈക്ക് എൻ്റെ കറക്റ്റ് സൈസ്, നമ്മൾ ഓൺലൈൻ പേജിൽ നിന്ന് വാങ്ങുമ്പോൾ കറക്റ്റ് സൈസ് കിട്ടൂലല്ലോ. അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് നേരം വെറുതെ ഇരുന്ന് കുറച്ച് നേരം ഗെയിമൊക്കെ കളിച്ച് ഉറങ്ങിയൊക്കെ ചെയ്തിട്ട്
അങ്ങനെ ഒരു ഉറക്കം കഴിഞ്ഞ് എണീറ്റപ്പോൾ ഞാൻ ബ്ലിങ്കിറ്റിൽ കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. മീൻസ് എനിക്ക് പെട്ടെന്ന് കഴിക്കാൻ തോന്നി, ചോക്ലേറ്റ്, അതുപോലെ കുറച്ച് ഫ്രൂട്ട്സ്, ജ്യൂസ് അടിക്കാനുള്ള അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടി അതിൻ്റെ ചേട്ടൻ താഴെ വന്ന് നിൽക്കേണ്ടിയിരുന്നു ഓർഡർ വന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അത് മേടിക്കാൻ വേണ്ടി പോവാണ് ഇങ്ങനെ ഹാപ്പി ഹാപ്പി ആയിട്ട്. അപ്പോൾ ഞാൻ പോയപ്പോൾ തന്നെ ചേട്ടൻ അവിടെ പേജിൻ്റെ ഫ്രണ്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പേയ്മെൻറ്റ് ചെയ്തിട്ട് അത് വാങ്ങി. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് വാങ്ങിയെന്ന് ഞാൻ കാണിച്ചു തരാം. പിന്നെ എന്താ പറയുക, ജ്യൂസ് അടിക്കാനുള്ള സാധനങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ എൻ്റെ ടേബിള് കുറച്ചൊന്ന് ക്ലീൻ ആക്കി, ലൈക്ക് എനിക്ക് ജ്യൂസ് അടിക്കണമെങ്കിലും ഫുഡ് അടിക്കണമെങ്കിലൊക്കെ ടേബിള് വേണമല്ലോ. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് ക്ലീൻ ആക്കി. ആൻഡ് പിന്നെ ഞാൻ കാണിച്ചു തരാം ഞാൻ എന്തൊക്കെ. അധികം സാധനമൊന്നുമില്ല, പക്ഷേ എനിക്ക് നമുക്ക് ഈ നോമ്പ് നോറ്റുകൊണ്ടിരിക്കുമ്പം കുറേ സാധനങ്ങൾ നമുക്ക് തിന്നാൻ തോന്നും. പക്ഷേ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് തിന്നാൻ കഴിയില്ല. അങ്ങനെ കുറേ അങ്ങനെ ഈ ചോക്ലേറ്റ് കേക്ക്, അതായത് ചോക്കോ ബേക്സ്, ബ്രെഡും ജാമും. പിന്നെ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ബിസ്ക്കറ്റ് തിന്നണതിന് പകരം പുലർച്ചയ്ക്ക് എണീറ്റ് ബ്രെഡും ജാമും കഴിക്കാമല്ലോ എന്ന്. പിന്നെ എനിക്ക് മഞ്ച് കഴിക്കാൻ തോന്നി. പിന്നെ ഞാൻ മഞ്ചും വാങ്ങി. ആൻഡ് കക്കരിക്ക, കക്കരിക്ക് എന്തിനാണെന്ന് വെച്ചാൽ ജ്യൂസ് അടിക്കാനാണ് കേട്ടോ. വേറൊന്നും ഇല്ല, എനിക്ക് ജ്യൂസ് അടിക്കാൻ വേണ്ടി വാങ്ങിയതാണ്. പിന്നെ കുറച്ച് പഴവും മേടിച്ചിട്ടുണ്ടായിരുന്നു. പഴവും പിന്നെ ജ്യൂസ് അടിക്കാനുള്ളൊരു പാലും ആൻഡ് അത്രേ ഉള്ളൂ. പിന്നെ ബ്രെഡ്ക്ക് ജാമും അത്ര ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് മറ്റേത് ചോക്ലേറ്റിൻ്റെ ബണ്ണുണ്ടല്ലോ മൂൺ ഫിൽസിൻ്റെ, അതൊരു നാലെണ്ണം. അതൊരു നാലെണ്ണം ഞാൻ മേടിച്ച്. പിന്നെ ഞാൻ അപ്പം തന്നെ ജ്യൂസ് അടിക്കുക. അപ്പോൾ തന്നെ ഒരു ടൈം ഒരു അഞ്ച് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജ്യൂസ് അടിക്കുക. എൻ്റെ കയ്യിൽ ഹാൻഡ് ബ്ലെൻഡർ ഉണ്ട്, അപ്പോൾ അത് വെച്ചിട്ട് അടിക്കാനാണ് നിന്നത്. പിന്നെ ഈ കക്കരിക്ക് തോല് ഉരും, തോല് കളയുമ്പോഴേ എനിക്ക് ആ തോല് കളയുന്ന സാധനം വെച്ചിട്ട് കളയാൻ മാത്രമല്ല, ഇതെനിക്ക് വലിയ പരിചയമില്ല. അപ്പോൾ ഞാൻ കളഞ്ഞപ്പോൾ പകുതി അതിൻ്റെ തൊലില്ലാത്ത ഭാഗവും പകുതി അതിൽ കളഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഞാൻ അത് കട്ട് ചെയ്യാൻ നിന്നു. ഈ കത്തി പുതിയ കത്തിയായിരുന്നു കേട്ടോ, ലൈക്ക് ഞാൻ ഇങ്ങോട്ട് വരുന്ന രണ്ട് ദിവസം മുന്നേ മേടിച്ച കത്തിയാണ്. അപ്പം അത്യാവശ്യം നല്ല മൂർച്ചയുണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ തട്ടുമ്പോഴത്തിന് എൻ്റെ കൈമ തട്ടുമ്പോഴത്തിന് ഓരോ വര വരിക. അപ്പോൾ പിന്നെ ഫസ്റ്റ് ഞാൻ അത് മൈൻഡാക്കിയില്ല, പിന്നെ എനിക്കിങ്ങനെ ഓരോന്ന് തട്ടുമ്പോൾ നീറാൻ തുടങ്ങി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കത്തി നല്ല മൂർച്ചയുണ്ട്, നല്ലോണം. ഞാൻ ഇപ്പം ഇങ്ങനെ നിൽക്കണുണ്ടോ? അപ്പം അതെനിക്ക് ശരിക്കും വേദനയായപ്പോൾ ഞാൻ ഇറങ്ങി. പിന്നെ ഞാൻ സേഫ്റ്റിക്ക് മറ്റേ കക്കരിമ തന്നെ വെച്ച് മുറിക്കാൻ തുടങ്ങി. കാരണം ഞാൻ എൻ്റെ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് വലിയ വലിയ ഐഡിയ ഒന്നുമില്ല. പിന്നെ ജ്യൂസ് അടിക്കാനാണ്, പിന്നെ ബ്ലെൻഡറിലാണ് ഞാൻ ജ്യൂസ് അടിക്കുന്നത്. അപ്പോൾ കുറച്ച് അത്യാവശ്യം കുറച്ച് കുഞ്ഞായിട്ട് അരിയണം, കാരണം ഹാൻഡ് ബ്ലെൻഡറല്ല, കുറച്ച് കൊള്ളുള്ളൂ അത്ര. നമ്മൾ വീട്ടിലെ മിക്സീൻ്റെ പോലെ അല്ലല്ലോ, വീട്ടിലൊക്കെ ആകുമ്പോൾ ഞാൻ ഇങ്ങനെ ആ റൗണ്ടിൽ തന്നെ ഇങ്ങനെ അരിഞ്ഞരിഞ്ഞ് പോകലാണ്. പക്ഷേ ഇതങ്ങനെ പറ്റില്ല, കാരണം നമ്മൾ കുറച്ച് കണ്ടറിഞ്ഞൊക്കെ ചെയ്യണം. ബ്ലെൻഡറിലാണ് അപ്പോൾ ഞാൻ ചെയ്തത്. ഈ ബ്ലെൻഡർ എന്ന് വെച്ചാൽ എൻ്റെ കാക്ക എനിക്ക് മേടിച്ചെന്നേനു കുറച്ച് മുന്നേ ഷെയ്ക്ക് അടിച്ച് കൊടുക്കാൻ. അപ്പോൾ ഞാനിങ്ങനെ ഇങ്ങനെ ഒരു ആവശ്യം വരുമ്പോൾ മാത്രം എന്താ പറയുക യൂസ് ചെയ്യും. ഞാൻ അങ്ങനെ കോഫി ഉണ്ടാക്കാൻ, എന്തെങ്കിലും ജ്യൂസ് അടിക്കാനൊക്കെ പെട്ടെന്ന് യൂസ് ചെയ്യാം. അങ്ങനെ പിന്നെ ഞാൻ കട്ട് ചെയ്തു. അത്യാവശ്യം ഒരു കക്കരി എടുത്തിട്ടുണ്ട് ഞാൻ ജ്യൂസ് അടിക്കാൻ, എനിക്കത് മതിയല്ലോ, അതെന്നെ കൂടുതലായിരിക്കും. അങ്ങനെ പിന്നെ ഞാൻ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് ഫിൽ ചെയ്തിട്ട് കുറച്ച് വെള്ളവും കുറച്ച് പാലും പഞ്ചസാര. ഇതിൽ പഞ്ചസാര ഇട്ടാൽ പഞ്ചസാര ഇട്ട് അടിച്ചിട്ട് പഞ്ചസാര അവിടെ ഇവിടെ തങ്ങി നിന്നിട്ട് തുറക്കാൻ കുറച്ച് പണിയാവും. പക്ഷേ ഇതെനിക്ക് അറിയായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല, ഇനി പഞ്ചസാര വേറെ ഇട്ട് അടിക്കാമെന്നൊക്കെ പറഞ്ഞു, റിസ്ക് അല്ലേ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ തണുത്ത വെള്ളമല്ല ഒഴിച്ചത്, ഇത് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കാമെന്ന് വിചാരിച്ചു. ഞാൻ തണുത്ത വെള്ളം, ഞാൻ നോർമൽ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന വെള്ളമാണ് ഒഴിച്ചത്. ലൈക്ക് ഇനി എനിക്കിപ്പോൾ തണുത്ത വെള്ളം താഴെ പോയി എടുത്ത് വന്നിട്ട് അടിക്കേണ്ടല്ലോ. ഇതിപ്പോൾ നീ ഉണ്ടാക്കിയിട്ട് ഒരു ബോട്ടിലാക്കിയിട്ട് അത് നേരെ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചാൽ എനിക്ക് ആ ഒരു ടൈമാകുമ്പോൾ എനിക്ക് എടുത്തു വന്നാൽ തന്നെ കുറച്ച് അത്യാവശ്യം തണുപ്പാവും. പക്ഷെ ഞാനത് ബട്ടൺ നിൽക്കാൻ നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒട്ടും ചാർജില്ല. സോ അത് വർക്ക് ചെയ്യുന്നില്ല, ചാർജ് ചെയ്യണം. അപ്പോൾ ഞാൻ അതിൻ്റെ ചാർജർ നോക്കി, എൻ്റെ ആണെങ്കിൽ ഐഫോണിൻ്റെ മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ റൂംമേറ്റിന് ഒരു ചാർജർ, ഒരാൾക്ക് മാത്രം അവിടെ ചാർജർ ഉള്ളിയിരുന്നു. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് നേരം കുത്തി വെച്ചു. എന്നിട്ട് ഇതിൻ്റെ വേസ്റ്റൊക്കെ ഞാൻ ക്ലീൻ ആക്കി. കാരണം എല്ലാത്തിനും ഒരു ടേബിളാണുള്ളത്, കഴിക്കാനും എൻ്റെ സാധനങ്ങൾ വെക്കാനും എല്ലാത്തിനും. അങ്ങനെ പിന്നെ ഞാൻ ഒരു അത്യാവശ്യം കുറച്ച് നേരം ഇത് ചാർജ് ആക്കേണ്ടി വന്നു. അങ്ങനെ ചാർജ് ആക്കിയിട്ട് ഞാനത് അടിച്ചു. രണ്ട് ട്രിപ്പായിട്ടാണ് അടിച്ചത്. അപ്പോൾ ഞാൻ ഫസ്റ്റിൽ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചു, രണ്ടാമത്തേൽ ഞാൻ അത്ര വെള്ളം അല്ല, വെള്ളം ഒഴിച്ചില്ല, ഞാൻ പാല് മാത്രം അടിച്ചിട്ടാണ് ഇതടിച്ചത്. പക്ഷേ ഞാൻ നമ്മൾ ജ്യൂസ് അടിച്ചിട്ട് അരിക്കണമല്ലോ, പക്ഷേ ഞാൻ അങ്ങനെ അരിച്ചിട്ടുണ്ടായിരുന്നില്ല, കാരണം അരിപ്പ എൻ്റെ ഇല്ല. അങ്ങനെ പിന്നെ ഞാൻ ഇരുന്നപ്പോഴാണ് ഞാൻ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈക്ക് കുറച്ച് അപ്പുറത്തെ ഒരു ഷോപ്പിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്തിരുന്നു. അപ്പോൾ ഒരു ഡെലിവറി ചെയ്യാൻ വേണ്ടി എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പോൾ അത് എടുക്കാൻ പോയപ്പോൾ ഞാൻ ജ്യൂസൊക്കെ അടിച്ച് കൊണ്ടുപോയി വെച്ചിന് കേട്ടോ. അപ്പോൾ ആ ജ്യൂസും പിന്നെ എൻ്റെ ഫുഡും പിന്നെ എൻ്റെ നൈക്കിൽ നിന്ന് ഒരു പാഴ്സൽ വന്നിനി. അതൊക്കെ ഞാൻ താഴെ നിന്ന് എടുത്തിട്ട് എൻ്റെ റൂമിൽ പോയി. റൂമിൽ അവിടെ എത്തി ഞാൻ എത്തി രണ്ട് മൂന്ന് മിനിറ്റ് ആയപ്പോൾ തന്നെ ബാങ്കിൻ്റെ സമയമായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അവിടെ നിന്ന് മേടിച്ചത് നെയ്ച്ചോറും ചിക്കൻ ഫ്രൈയും പിന്നെ ആ ഒരു ഗ്രേവിയും വരുന്നതായിരുന്നു. ഞാൻ ബിരിയാണിക്കാണ് വിളിച്ചത്, പക്ഷേ അവർ പറഞ്ഞു ബിരിയാണി തീർന്നു എന്ന്. അപ്പോൾ പിന്നെ ഞാൻ നന്നായിട്ടുള്ളത് എന്തെങ്കിലും മതി അനുസരിച്ച് നെയ്ച്ചോറ് ഓർഡർ ചെയ്തതാണ്. എനിക്ക് നെയ്ച്ചോറും ഓക്കെയാണ്, പക്ഷേ എനിക്ക് കറി നല്ലോണം വേണം കേട്ടോ.
അപ്പം ഞാനങ്ങനെ ഇരുന്നപ്പം ബാങ്ക് കൊടുക്കണം ഇവിടെ കേൾക്കൂല കേട്ടോ മര്യാദക്ക്. നമ്മൾ ഫോണിൽ നോക്കിയിട്ട് ടൈം അറിയണം, അല്ലാണ്ട് ബാങ്ക് കൊടുക്കണമൊന്നും കേൾക്കൂല. അപ്പം ഞാനതിൽ ഫസ്റ്റ് ഈത്തപ്പഴം നിന്നിട്ട് മോശിച്ചു. പിന്നെ ഞാൻ ജ്യൂസ് കുടിക്കാൻ നിന്നപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ല ഞാൻ അരിച്ചില്ല എന്നുള്ളത്. അപ്പം അതാണ് മനസ്സിലായത് എനിക്ക്, അയ്യോ അരിക്കാൻ. എന്നിട്ട് ഫുൾ തരി 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 കുഞ്ഞു തരി തരി ഇട്ടു. അപ്പം എനിക്ക് കുടിക്കാൻ പറ്റുന്നില്ല, കാരണം നല്ലോണം എനിക്ക് വെള്ളത്തിനേക്കാളും കൂടുതൽ തരി തരിയാണ് കിട്ടുന്നത്. അപ്പം ഞാൻ കുറച്ച് കുടിച്ചിട്ട് അയ്യേ ഇതിപ്പോൾ എന്ത് ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് ഇത്തിരി കണ്ടാൽ എനിക്ക് മനസ്സിലാവും ഇത്തിരി കുടിച്ചിട്ട് ഞാൻ വെച്ച് പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് വെള്ളം പറഞ്ഞിട്ടൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചോറെടുക്കാൻ നിന്ന്. കാരണം വീട്ടിലൊക്കെ ആകുമ്പോൾ നമ്മൾ ഫ്രൂട്ട്സും പൊരിക്കടികളൊക്കെ കഴിച്ചിട്ട് പിന്നെ നിസ്കരിച്ച് വന്നിട്ടായിരിക്കും മെയിൻ കോഴ്സ് ചോറൊക്കെ കഴിക്കാൻ നിൽക്കുക. ബട്ട് ഇവിടെ നമുക്ക് അങ്ങനെയൊന്നും ഇല്ല, ഒരു ഈത്തപ്പഴം ഈ ചോറും മാത്രമേ ഉള്ളൂ. പക്ഷെ എനിക്കവിടെ നല്ല വിഷപ്പുണ്ടായിരുന്നു. പിന്നെ ഞാൻ അവനെ വെയിറ്റ് ചെയ്തില്ല. ഇങ്ങനെ നെയ്ച്ചോറ് അത്യാവശ്യം നല്ല നെയ്ച്ചോറാണ്, നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല നെയ്ച്ചോറാണെന്ന്. അപ്പം ഞാൻ ഇങ്ങനെ ഫസ്റ്റ് നെയ്ച്ചോറ് മാത്രം നോക്കി ആ അടിപൊളിയാണല്ലോ എന്നൊക്കെ പറഞ്ഞ്. പക്ഷെ എനിക്ക് എന്ത് കഴിക്കണമെങ്കിലും എനിക്ക് നല്ല കറി വേണം. നല്ല കറി ഉപയോഗിച്ചിട്ട് ഫുഡ് കഴിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം ഞാൻ അതിൽ ഗ്രേവി ഉണ്ടല്ലോ, അപ്പോൾ ആ ഗ്രേവി ഒഴിച്ചിട്ട് കഴിക്കാമെന്ന് വെച്ചാൽ ഗ്രേവി ഞാൻ ഫസ്റ്റ് കെട്ടഴിക്കാൻ നോക്കണം. പക്ഷെ കെട്ടഴിക്കാനുള്ള ക്ഷമ എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ ആ കവർ ഓട്ടാക്കിയിട്ടാണ് കേട്ടോ ഒഴിക്കുന്നത്. അപ്പോൾ ഈ ഗ്രേവി ഞാൻ വേറെ ടേസ്റ്റ് ഒന്നും നോക്കിയില്ല, ഞാൻ അത്യാവശ്യത്തിന് കുളമാക്കിയിട്ട് തന്നെ ഒഴിച്ച്, മീൻസ് കുളം പോലെ നല്ലോണം ഒഴിച്ച്. പിന്നെയാണ് എനിക്ക് കഴിച്ച് നോക്കിയപ്പോഴാണ് അയ്യോ എന്തോ ഒരു ഉപ്പാണ് അതിൽ, എനിക്ക് വായേ വെക്കാൻ പറ്റാത്ത അത്ര ഉപ്പ് അതിൽ. അപ്പം ഞാൻ വിചാരിച്ചു അയ്യോ ശേ ഞാനത് പൊയിച്ചും പോയാലും ഞാൻ ഇപ്പം എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഞാൻ വെച്ചാൽ കുറേ വൈറ്റ് റൈസ് ആയിട്ട് മിക്സ് ആകുമ്പം അത് ഉപ്പ് എനിക്ക് അറിയില്ല എന്ന് വിചാരിച്ചു. എന്നിട്ടും അത്യാവശ്യം ഉപ്പ് അറിയേണ്ടി വരും. അപ്പോൾ പിന്നെ ഞാൻ ചിക്കൻ എടുത്തു, ചിക്കൻ കൂട്ടി കഴിച്ചു നോക്കാം. എന്തെങ്കിലും കഴിക്കാൻ പറ്റണമല്ലോ, ഇതൊട്ട് കളയാൻ പറ്റില്ലല്ലോ, എനിക്ക് വേറെ ഫുഡും ഇല്ല കഴിക്കാൻ. പിജിയിൽ ചപ്പാത്തിയൊക്കെ ആയിരിക്കും. അങ്ങനെ ഞാൻ പിന്നെ എങ്ങനെയൊക്കെയോ അത് കഴിച്ച് പിന്നെ എൻ്റെ നൈക്കിൻ്റെ പാഴ്സൽ ഓപ്പൺ ചെയ്യാൻ നിന്ന്. ലൈക്ക് ഒരു മോയിസ്ചറൈസറാണ് ഞാൻ ഓർഡർ ചെയ്തത്, ഇത് ഓർഡിനറി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു മോയിസ്ചറൈസറാണ്. 650 രൂപക്കാണ് ഞാൻ മേടിച്ചത്. പക്ഷെ ഞാൻ അത് ഓപ്പണാക്കി നോക്കിയപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഒരു വലുപ്പം പ്രതീക്ഷിച്ച് ഇതാകെ കുഞ്ഞിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് സങ്കടമായി. അത് ഞാനത് പ്രസ് ചെയ്തിട്ട് പകുതി ആയിരുന്നു വരുന്നത് കാറ്റും, അതും കൂടെ കണ്ടപ്പോൾ എൻ്റെ ഹൃദയം തകർന്നു. ഞാൻ ഹൈസ് വേണ്ടേനും എന്നുള്ളതായി പോയിനു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ നേരത്തെ QR കോഡിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഞാൻ ഒരു ഉറക്കൊക്കെ എണീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു 8:30 ഉറങ്ങിയിട്ട് ഒരു 10:45 ഞാൻ എണീറ്റത്. അങ്ങനെ 10:30 ആ ഒരു QR കോഡിൽ നിന്ന് പള്ളിയിൽ നിന്ന് ഫുഡ് കൊണ്ടുവന്നു. നെയ്ച്ചോറും എന്തോ ഒരു കറി ബീഫ് കറി ആയിരുന്നു. പക്ഷേ ബീഫൊന്നുമില്ല, ലൈക്ക് കുഞ്ഞൊരു പീസ് ഉണ്ട് അത്രയേ ഉള്ളൂ. പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് കൊണ്ടിരുന്ന കറിയില്ല, പക്ഷെ കുഴപ്പമില്ലായിരുന്നുണ്ട്, അത്യാവശ്യം നല്ല ഫുഡായിരുന്നു. അതൊരു 11:30 മണിയാകുമ്പോൾ ഞാൻ കഴിച്ചിട്ട് ഞാൻ കിടന്നുറങ്ങി. അപ്പോൾ അത്രയുള്ള എൻ്റെ ഇന്നത്തെ വീഡിയോ ലോങ് ആയിപ്പോയെന്ന് എനിക്കറിയില്ല. എന്തായാലും താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ ബൈ.